ബിജെപിക്കാരുടെ കേരളത്തിലെ ഗുജറാത്തായ നേമത്ത് കുമ്മനൻ രാജശേഖരൻ ജയിക്കുന്നതിനേക്കാൾ സാധ്യത ആദ്യഘട്ടത്തിൽ ചില മലയാളം ചാനലുകാർ കൽപ്പിച്ചു നൽകിയത് നേമത്തിന്റെ അയൽപക്കത്തായ തിരുവനന്തപുരത്ത് കൃഷ്ണകുമാറിനായിരുന്നു. കൃഷ്ണകുമാർ ജയിക്കാനുള്ള വലിയ സാധ്യതകളെക്കുറിച്ച് ആ പ്രീപോൾ സർവേകളൊക്കെ ചൂണ്ടിക്കാട്ടി. അതിൻ്റെ ഒരു വല്ലാത്ത ആത്മവിശ്വാസത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഓടി നടന്ന് വോട്ട് പിടിച്ച് കിടിലൻ പ്രചരണ തന്ത്രങ്ങളുമൊക്കെയായി കളം നിറഞ്ഞു നിന്ന കൃഷ്ണകുമാർ ജി ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ജയിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തെ കാത്തിരിക്കുന്നതിൽ ഒരു സുഖമുണ്ട് എങ്കിലും തൻ്റെ മുന്നിലുള്ള ഒരു മാതൃക സ്മൃതി ഇറാനിയുടേതാണ് എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. കൃഷ്ണകുമാറിനെ പോലെ തന്നെ സീരിയൽ നടിയായിരുന്നു സ്മൃതി ഇറാനിയും. അങ്ങനെ സീരിയലിൽ നിന്ന് രാഷ്ട്രീയത്തിലെത്തി പല അംഗങ്ങളും പയറ്റി പല രീതിയിൽ ശ്രമങ്ങൾ നടത്തി തോൽവികൾ ഏറ്റുവാങ്ങി ഒടുവിൽ 5 വർഷം ആ തോൽവിയുടെ ആഘാതവും പേറി സ്മൃതി ഇറാനി നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ സീരിയലിൽ നിന്ന് അപ്രതീക്ഷിതമായി രാഷ്ട്രീയത്തിലേക്കെത്തിയ തനിക്ക് ഒരു 5 വർഷം കാത്തിരിക്കുന്നതിൽ മടിയൊന്നുമില്ല എന്ന് കൃഷ്ണകുമാർ പറഞ്ഞു വയ്ക്കുന്നു. എന്നു പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ജയിക്കില്ല എന്ന് 100% ഉറപ്പായി. RSSഉം BJPയും ഒക്കെ ഉറപ്പിച്ചു വയ്ക്കുന്ന സീറ്റുകളിലൊന്നാണ്. അവർ 12 സീറ്റ് നേടുമെന്ന് BJPയുടെ സംസ്ഥാന നേതൃത്വം കണക്ക് കൂട്ടുന്നതിൽ ഒരു സീറ്റ് തിരുവനന്തപുരമാണ്. RSS 6 സീറ്റ് കൂട്ടിയിരിക്കുന്നതിൽ 1 എണ്ണം തിരുവനന്തപുരമാണ്. പക്ഷേ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാഹചര്യം ആ നിലയ്ക്ക് അനുകൂലമല്ല എന്ന് തന്നെയാണ് കൃഷ്ണകുമാർ കണക്ക് കൂട്ടുന്നത്. ആ കണക്ക് കൂട്ടലിന് പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. അവിടുത്തെ കല്ലുവച്ച RSS വോട്ടുകളൊന്നും കൃഷ്ണകുമാറിന് വീണിട്ടില്ല എന്നുള്ള ആ ബോധ്യം ഇപ്പോഴെങ്കിലും കൃഷ്ണകുമാറിന് ഉണ്ടായി എന്നുള്ളതാണത്. ഇപ്പോൾ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതിൽ കൃഷ്ണകുമാറിന് വലിയ വേദനയുണ്ട്. അങ്ങനെ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വന്ന് മത്സരിക്കേണ്ടി വന്നു. സീരിയലിൻ്റെ സംവിധായകനോട് ഒരു ക്ഷമാപണമൊക്കെ നടത്തി അവധിയെടുത്താണ് താൻ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്നും അങ്ങനെ തിരഞ്ഞെടുപ്പിൽ വന്നത് കാരണം കറുത്തുപോയതുകൊണ്ട് ഇനിയിപ്പോൾ ആ സീരിയലിൽ തുടർവേഷം ചെയ്യാൻ പോകുമ്പോൾ ആ കറുപ്പ് ഒരു വല്ലാത്ത ക്ഷീണമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുമൊക്കെ കൃഷ്ണകുമാർ കണക്ക് കൂട്ടുന്നുണ്ട്. കുഴപ്പമില്ല, കൃഷ്ണകുമാർ ഏതെങ്കിലും ഒരു കൃഷ്ണവേഷം കിട്ടുമോ എന്ന് നോക്കണം. ഭക്തി സീരിയലുകൾക്ക് മാർക്കറ്റുള്ള കാലമാണ്. അതുകൊണ്ട് ഒരു കൃഷ്ണവേഷത്തിലാണെങ്കിൽ കാർവർണനായി അഭിനയിക്കാൻ പറ്റിയ ആ കറുപ്പ് നിറം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് BJPയിൽ ചേർന്നത് കൊണ്ട് സ്വന്തമായി കൃഷ്ണൻ എന്നുള്ള ആ നിലയിൽ പണ്ട് നിതീഷ് ഭരദ്വാജൊക്കെ രാജ്യത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് അങ്ങനെയാണ്. ഇതിപ്പോൾ നിതീഷ് ഭരദ്വാജ് അന്ന് കൃഷ്ണനായി അഭിനയിച്ചതിന് ശേഷം പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വന്നു. കൃഷ്ണകുമാറിനാണെങ്കിൽ രാഷ്ട്രീയത്തിൽ വന്നത് കാരണം കൃഷ്ണനാകാനുള്ള ഒരവസരം കിട്ടുകയാണ്. അങ്ങനെ ഒരവസരം മുതലാക്കണം. കാരണം എന്തായാലും ജയിക്കില്ല എന്ന് ഉറപ്പിച്ച് സ്മൃതി ഇറാനി ചേച്ചിയെ പോലെ കാത്തിരിക്കാനാണ് കൃഷ്ണകുമാർ ഇനി എന്തായാലും മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ കാത്തിരിപ്പിൻ്റെ സുഖമുണ്ടാകണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമ്മാനിച്ച ആ കറുത്ത നിറം ഉപയോഗിച്ച് കാർവർണനായി മിനി സ്ക്രീനിൽ മിന്നിത്തിളങ്ങാനുള്ള ഒരു ശ്രമം കൃഷ്ണകുമാർ ജി നടത്തണം. യഥാർത്ഥത്തിൽ കൃഷ്ണകുമാർ നന്നായി തിരുവനന്തപുരത്ത് പണിയെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ വലിയ തുറയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം അവിടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതിനൊരു അടിയന്തര നടപടി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തി. അങ്ങനെ BJPക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു മേഖലയിൽ കടന്നു കയറി എന്നുള്ളൊരു പ്രതീതിയൊക്കെ ജനിപ്പിച്ചു. പക്ഷേ ആ പ്രതീതി ജനിപ്പിക്കലിനപ്പുറം കൃഷ്ണകുമാർ പ്രതിനിധാനം ചെയ്യുന്നത് BJPയെ ആയതുകൊണ്ട് BJPക്ക് കച്ചിയിൽ തൊടാൻ പറ്റാത്ത ഒരിടമായി തിരുവനന്തപുരം മാറുക തന്നെ ചെയ്യും എന്നാണ് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെയും തെളിയിക്കുന്നത്. RSSഉം BJPയും തിരുവനന്തപുരത്ത് ജയിക്കുമെന്ന് പറയുമ്പോഴും മലയാളത്തിലെ 2-3 ചാനലുകൾ കൃഷ്ണകുമാർ ജയിക്കുമെന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ വന്ന് കൃഷ്ണകുമാർ തന്നെ പറയുന്നു, എനിക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതല്ല പ്രശ്നം, സ്മൃതി ഇറാനിയെ ചേച്ചിയെപ്പോലെ 5 വർഷം കാത്തിരിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ്, അവരാണ് എൻ്റെ മാതൃക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ കണക്ക് കൂട്ടുന്നത് പോലെയൊന്നും അല്ല തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത്, എനിക്കറിയാം എനിക്ക് ജയിക്കാൻ പറ്റില്ല എന്ന്. അതാണ് ഒരു സ്ഥാനാർത്ഥിയുടെ കോൺഫിഡൻസ്. ജയിക്കില്ല എന്ന് 100% ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസം.
തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഈ പ്രീപോൾ സർവേയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യമാണ്, ബി ജെ പിക്ക് ജയിക്കാൻ പ്രയാസമുള്ള മണ്ഡലമാണ്. അവിടെ തിരുവനന്തപുരത്ത് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ആ ക്ഷേത്രമേഖല ഉൾപ്പെടുന്ന കുറച്ച് വാർഡുകളുണ്ട്. അവിടെ കോൺഗ്രസിൻ്റെ ആധിപത്യത്തെ തകർത്തുകൊണ്ട് ബി ജെ പി ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു കാര്യവുമാണ്. ബി ജെ പി നേട്ടമുണ്ടാക്കുന്ന ഇടങ്ങളിലൊന്ന്, നിയമത്തോടൊപ്പം നേട്ടമുണ്ടാക്കുന്ന ഒരിടങ്ങളിലൊന്ന് തിരുവനന്തപുരത്തിൻ്റെ ആ ക്ഷേത്രമേഖലയാണ്. അവിടെ ആർ എസ് എസ് വോട്ടുകളാണ്, അതൊരു ബി ജെ പി വോട്ട് എന്ന് പറയാനാകില്ല. അവരൊക്കെ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറേ ആളുകളാണ്. മെല്ലെ കോൺഗ്രസിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തവർ തന്നെയാണ്. അവരുടെ വോട്ടുകളിൽ ഒരു വലിയ ശതമാനം ഇപ്പോഴും ആകർഷിക്കാൻ വി എസ് ശിവകുമാറിന് സാധിക്കുന്നുണ്ട്. ഇത്തവണ നേമത്ത് പണിവെച്ചത് കൊണ്ട് ആർ എസ് എസുകാർ തിരുവനന്തപുരത്ത് മറുപണി വയ്ക്കും എന്നുള്ള ഒരു ധാരണയൊക്കെ ആദ്യം ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും തിരുവനന്തപുരത്ത് സംഭവിച്ചില്ല എന്ന് കൃഷ്ണകുമാറിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൃഷ്ണൻ്റെ വേഷം കിട്ടാൻ പോകുന്നതാണ്, അതുകൊണ്ട് ചില മുൻകൂർ ധാരണകൾ കൃഷ്ണകുമാറിനുണ്ടാകും. അതിനാലാണ് തന്നെപ്പോലെ സീരിയൽ രംഗത്ത് നിന്ന് തന്നെ ഈ രാഷ്ട്രീയത്തിലെത്തി മിന്നിത്തിളങ്ങിയ സ്മൃതി ചേച്ചിയെ മാതൃകയാക്കിക്കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ വേദനകൾ മറക്കാൻ കൃഷ്ണകുമാർ തയ്യാറാകുന്നത്. ആ കറുത്ത വേഷം, ആ കറുപ്പ് നിറം തനിക്കിനി ഗുണകരമാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് അവസാനഘട്ടമെത്തിയപ്പോഴേക്കും ആർ എസ് എസുകാർ പഴയതുപോലെ തന്നെ പണിവച്ചു എന്ന് കൃഷ്ണകുമാർ തിരിച്ചറിയുന്നുണ്ട്. അവിടെ പതിവായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്ന ഒരു പണി അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് ഒരു ശക്തനായ ആർ എസ് എസ് നേതാവിനെ മത്സരിപ്പിക്കണം എന്നുള്ള ചിന്ത ആദ്യം ഉണ്ടായിരുന്നെങ്കിലും ഒടുവിലത് മാറ്റിയത്. അങ്ങനെ ഒരു ആർ എസ് എസുകാരൻ വന്ന് മത്സരിച്ചാൽ ഈ മേഖലയിൽ നിന്നുള്ള ആർ എസ് എസ് വോട്ടിൻ്റെ ഷിഫ്റ്റ് ഉണ്ടാകില്ല, അത് അനുകൂലമായി വരും. അബദ്ധത്തിലെങ്ങാനും ജയിച്ചു പോയാൽ കുഴപ്പമാണ്. കുമ്മനം രാജശേഖരൻ അപ്പുറത്ത് തോക്കുമ്പോൾ ഇപ്പുറത്ത് മറ്റൊരാൾ ജയിച്ചാലോ? ഇതാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നും കാണാത്ത ഒരു കൃത്യമായ അടിയൊഴുക്ക് സംഭവിച്ചിരിക്കുന്നു. കുമ്മനം പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ചില ചിന്തകൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ കുമ്മനമല്ലാതെ മറ്റാരും തിരുവനന്തപുരത്ത് ജയിക്കരുത് എന്ന് ആർ എസ് എസ് തീരുമാനിച്ചിട്ടുണ്ട്. അത് ബി ജെ പി പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന പല സ്ഥാനാർത്ഥികൾക്കും തിരിച്ചടിയാകുന്നു. അത് കൃഷ്ണകുമാറിൽ തിരിച്ചടിയാകുന്നുണ്ട്, ശോഭാ സുരേന്ദ്രന് തിരിച്ചടിയാകുന്നുണ്ട്. ശോഭാ സുരേന്ദ്രന് പിന്നെ മുരളീധരൻ്റെ പണി വേറെയുണ്ട്. അതുപോലെ വി വി രാജേഷിന് അതിശക്തമായ തിരിച്ചടിയാകുന്നുണ്ട്. അത് ബി ജെ പിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3000 വോട്ടിൻ്റെ മാത്രം വ്യത്യാസമേ ഉള്ളൂ സി പി എമ്മുമായി. പ്രശാന്തിൻ്റെ വ്യക്തി മികവ് കൊണ്ട് മാത്രം നേട്ടമുണ്ടാക്കേണ്ട ഒരിടമാണ് അവിടെ. അവിടെ കോൺഗ്രസ് ഒരു ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയത് വഴി ഉണ്ടായേക്കാവുന്ന നേട്ടം ആർ എസ് എസിൻ്റെ വോട്ടിലുണ്ടാകുന്ന ഷിഫ്റ്റ് വഴി ഗുണകരമാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് വട്ടിയൂർക്കാവിലും ഇടതുപക്ഷം. അങ്ങനെ ഒരവസ്ഥയാണ് വട്ടിയൂർക്കാവിൽ. അതാണ് പറഞ്ഞു വന്നത്. കാരണം വളരെ കൃത്യമായി കുമ്മനത്തിന് ഭീഷണി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ തൽക്കാലം ഞങ്ങളുടെ നോമിനിയായ കുമ്മനത്തിൻ്റെ തോൽവി ആഘോഷിച്ച് മറ്റുള്ളവരുടെ ജയം ഒരു വലിയ വിഷയമായി ഉയർത്തിക്കാട്ടേണ്ടതില്ല എന്ന ഒരു തീരുമാനമുണ്ട്. അത് കൃഷ്ണകുമാറിന് ബോധ്യപ്പെട്ടു. കൃഷ്ണകുമാർ ഈ പറഞ്ഞതുപോലെ ഒരു ഭയങ്കര രാഷ്ട്രീയക്കാരനൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും ഓടി നടക്കുന്നതിനിടയിൽ. സീരിയൽ നടന്നൊക്കെയാണല്ലോ, കുടുംബ ബന്ധങ്ങളുടെയും മറ്റുമൊക്കെ വളരെ കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന ആളാണ്. എന്തായാലും കൃഷ്ണകുമാറിന് വ്യക്തിപരമായി ഒരുപാട് വേദനയുണ്ട്. കറുത്തുപോയി, മക്കൾ വളരെ വിഷമത്തിലാണ്, അങ്ങനെയൊക്കെ ദുഃഖകരമായ സ്ഥിതിവിശേഷത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്ന ആ പ്രതിസന്ധി ഘട്ടത്തിലും സ്മൃതി ഇറാനി ചേച്ചിയെ മാതൃകയാക്കിക്കൊണ്ട് ചങ്കുറപ്പോടുകൂടി ഇനിയും 5 വർഷം കാത്തിരിക്കാനും നമ്മളെയൊക്കെ ചിരിപ്പിക്കാനും കൃഷ്ണകുമാർജി ഉണ്ടാകും എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. തിരുവനന്തപുരത്ത് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നിയമസഭ എല്ലാ ദിവസവും കാണണം, വേണമെങ്കിൽ അവിടെ നിർത്തി ഇറങ്ങി ഒരു സെൽഫി എടുത്ത് ഇടയ്ക്കിടെ പോസ്റ്റ് ചെയ്യണം. 5 വർഷങ്ങൾക്കപ്പുറമുള്ള എൻ്റെ മോഹങ്ങൾ ഇതാ ഇവിടെയാണ് എന്ന് പറഞ്ഞു.